മന്ത്രിമാരായ റോഷി അഗസ്റ്റിനും കെ രാജനും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംഭാഷണം. പക്ഷേ മഴ തുലാവർഷം ആരംഭിക്കുകയും മഴ കൂടുതലും കിട്ടുകയും വെല്ലുപ്പിലാരി ജലനിരപ്പ് ഉയരുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ ഡാം പുതിയതായിട്ട് ഉണ്ടാകണമെന്നുള്ളൊരാഗ്രഹം സംസ്ഥാനത്തിനുണ്ട്. മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞത് പുതിയൊരു ഡാമിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഉന്നയിച്ചത് ജനങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതിനും അതോടൊപ്പം തമിഴ്നാടിന് ആവശ്യമായ ജലം പൂർണ്ണമായിട്ട് കൊടുക്കും. എന്നാൽ സുരക്ഷയെ കണക്കാക്കി ഒരു പുതിയ ഡാം ഉണ്ടാകണം. ആ കൺസെപ്റ്റ് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇപ്പം കാണാൻ സാധിക്കുന്നത്. അതിവൃഷ്ടി ഉണ്ടാകുന്ന സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്തതിലേറെ ജലനിരപ്പ് പെട്ടെന്ന് വലിപ്പെരിയാൽ ഉയർന്നവരാണുള്ളത്. അത് നമ്മൾ മേൽനോട്ട സമിതി മുമ്പാകെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഒരു ദിവസം തന്നെ 4-5 അടി വരെ ജലനിരപ്പ് ഉയർന്നിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നാളെ കോടതി പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വാദഗതികൾക്ക് ആവശ്യമായ ശക്തിയായിട്ടുള്ള ഒരു സ്ഥിതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് താഴേക്കുള്ള ജനങ്ങളിൽ ഒരാശങ്കയും രൂപപ്പെടേണ്ടതായിട്ടില്ല. അതിനാവശ്യമായ നടപടികൾ റവന്യൂ മന്ത്രി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള മേലുദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയുണ്ടായി. അവിടെ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ബഹുമാനപ്പെട്ട മന്ത്രി വിശദീകരിക്കുന്നതാണ്. ഡാമുമായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന അതിൻ്റെ സാങ്കേതികമായിട്ട് വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രിയോട് പറഞ്ഞു തരുന്നു. ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ഏറ്റവും അവസാനത്തെ 4 മണിയുടെ റിപ്പോർട്ടനുസരിച്ച് നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിരിക്കുകയാണ്. ഒക്ടോബർ മാസത്തിൽ തന്നെ രൂപീകരിക്കപ്പെടുന്ന രൂപപ്പെട്ടു വരുന്ന 5-ാമത്തെ ന്യൂനമർദ്ദമാണ് ഇപ്പോൾ ബംഗാൾ ഉൾക്കടലിൽ കണ്ടിട്ടുള്ള ന്യൂനമർദ്ദം. യഥാർത്ഥത്തിൽ തെക്കൻ കിഴക്ക് ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴി കൂടുതൽ ശക്തി പ്രാപിച്ച് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്തേക്ക് ഒരു ന്യൂനമർദ്ദമായിട്ട് രൂപപ്പെടുകയാണ് ഉണ്ടായത്. അത് അടുത്ത 3 ദിവസം പടിഞ്ഞാറ് ദിശയിലേക്ക് സഞ്ചരിക്കാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിൽ നിന്ന് കേരള തീരം മുതൽ മധ്യകിഴക്കൻ അറബിക്കടലിലെ കർണാടക തീരം വരെ ഒരു ട്രഫ്, ഒരു ന്യൂനമർദ്ദ പാത്തി ഇപ്പോൾ നിലനിൽക്കുന്നത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ രൂപീകരണത്തിന്റെയും അറബിക്കടലിലെ ന്യൂനമർദ്ദ പാത്തിയുടെയും സ്വാധീനഫലമായി ഒക്ടോബർ 31 വരെ ഇടിമിന്നലോടുകൂടിയിട്ടുള്ള മഴയ്ക്കും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് IMD ഇപ്പോൾ നമ്മൾ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നും നാളെയുമായി IMD നൽകിയ സ്ഥിതി അനുസരിച്ച്, പ്രവചനമനുസരിച്ച് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ 27-ാം തീയതി യെല്ലോ അലർട്ടാണ്, നല്ല മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. 28-ാം തീയതി ചെറിയ കുറവുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ഇത്രയും വരുന്ന 7 ജില്ലകളിലും യെല്ലോ അലർട്ടാണ് നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി പലയിടങ്ങളിലും നല്ല മഴയുണ്ട് എന്ന വാർത്തകൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ട് വരികയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാന്നിധ്യമാണ്, സാധ്യതയാണ് ഇവിടെ പ്രവചിക്കപ്പെടുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന വാക്കുകൊണ്ട് നമ്മൾ സാധാരണ നിർവചിക്കാറുള്ളത്. ആ അർത്ഥത്തിലുള്ളൊരു മഴയായിരിക്കും ഉണ്ടാകുന്നത്. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി നമ്മളോട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും മുല്ലപ്പെരിയാറിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ
നേരത്തെ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കളക്ടറുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ച് നടന്നു വരികയാണ്. ആ പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇന്ന് ഞാനും ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രിയും ചേർന്ന് ഇടുക്കി ജില്ലയിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തുറക്കേണ്ടി വന്നാൽ അത് ഒഴുകുന്ന വഴികൾ നമുക്കറിയാവുന്നതുപോലെ വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ, ശാന്തിപ്പാലം, കരിന്തിരി ചപ്പാത്ത്, ഉപ്പുതറ, അയ്യപ്പൻകോവി വഴി ഇടുക്കി ഡാമിലേക്കാണ്. ഏതാണ്ട് 27 കിലോമീറ്റർ ദൂരമാണ് അവിടേക്ക് ഉണ്ടാവുക. ഈ 27 കിലോമീറ്റർ ദൂരത്തും ഒരു തരത്തിലുള്ള അപകടവും ഇല്ലാതിരിക്കാൻ ഏതെങ്കിലും തരത്തിൽ തുറക്കേണ്ടി വന്നാൽ സജ്ജമാകുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും 3 താലൂക്കുകളിലും 7 വില്ലേജുകളിലുമായി 883 കുടുംബങ്ങളെയാണ് ഏറ്റവും രൂക്ഷമായ മാറ്റി പാർപ്പിക്കേണ്ടി വരിക, ഏറ്റവും കൂടുതലായി മാറ്റി പാർപ്പിക്കേണ്ടി വരിക എന്നതാണ് നമ്മുടെ കണക്ക്. ആ കുടുംബങ്ങളിലായി 300-220 പേർ ഇപ്പോൾ വസിച്ചു വരുന്നവരുമാണ്. അവരുടെ പൂർണ്ണമായ വിലാസം, അവരുടെ ഫോൺ നമ്പർ, അവരെ ബന്ധപ്പെടേണ്ട വില്ലേജിന്റെ റവന്യൂവിന്റെ ഉദ്യോഗസ്ഥന്മാർ, അത്രയും കൃത്യമായിട്ടുള്ള ഒരുക്കം ഇപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 60 വയസ്സ് കഴിഞ്ഞ ആളുകളുടെ പ്രത്യേക പേരുകൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ